ഹേ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോൻ്റെ ഉള്ളിൽ നമ്മൾ വൺ പ്ലസിൻ്റെ നോഡ് ടു ടിയുടെ ഒരു 2 മാസത്തെ യൂസേജിന് ശേഷമുള്ള റിവ്യൂ ആണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കൊരു വൺ പ്ലസിൻ്റെ ഡിവൈസ് 30,000 താഴെ വാങ്ങണമെങ്കിൽ അതിൽ ഈ സ്മാർട്ട് ഫോൺ കവറാകുന്നതാണ്. ഇതിന് വരുന്ന പ്രൈസ് എന്നുണ്ടെങ്കിൽ 29,000 രൂപയാണ്. നിങ്ങൾക്ക് വേറെ കാർഡ് ഓഫറൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 27,500 രൂപ ആ റേഞ്ചിൽ നമുക്ക് ഈ സ്മാർട്ട് ഫോൺ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊരു മെയിനായിട്ട് നമുക്ക് അഡ്വാൻറ്റേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ വരുന്നത് 6.44 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ആംലോഡ് ഡിസ്പ്ലേ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വളരെ പഞ്ചി ഫിനിഷ് കിട്ടുന്ന രീതിയിലുള്ള മീഡിയ കൺസപ്ഷൻ ആണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. നിങ്ങളൊരു വീഡിയോസ് ഒക്കെ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും വാങ്ങാനായിട്ട് സാധിക്കുന്ന സ്മാർട്ട് ഫോണാണ്. പിന്നെ ഇതിൻ്റെ അത് പോസിറ്റീവിനോടൊപ്പം പറയുന്നതിൻ്റെ സമയത്ത് ഡിസ്പ്ലേ ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റേഞ്ചിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ 90 Hz റിഫ്രഷ് റേറ്റ് മാത്രമാണ് ലഭിക്കുന്നത്. നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ ബാക്കി സ്മാർട്ട് ഫോണിലൊക്കെ 120 Hz റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്. ഈ സ്മാർട്ട് ഫോണിൽ നമുക്ക് 120 Hz ലഭിക്കുന്നില്ല. അതെനിക്ക് അത്രത്തോളം ഞാൻ ഗെയിമിംഗ് ഒന്നും പ്രിഫർ ചെയ്യാത്തതുകൊണ്ടും പിന്നെ എനിക്ക് അത്ര വലിയ ആ 120 Hz ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ വേറൊരു സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പെർഫോമൻസിലാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഓക്സിജൻ UI ആണ് റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓക്സിജൻ UIയുടെ ഉള്ളിൽ നമുക്ക് ബ്ലോട്ട്വെയർസ് ഒക്കെ വളരെ കുറവാണ്. ബാക്കി ഷവോമിയുടെ MIUIയും അതുപോലെ തന്നെ വൺ ടച്ചിൽ തന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് വൺ ടച്ചിലൊക്കെ കുറേ ബ്ലോട്ട്വെയർസ് ഉണ്ടായി. ഇതിൻ്റെ ഉള്ളിൽ ബ്ലോട്ട്വെയർസ് വളരെ റയറാണ്. അതുകൊണ്ട് തന്നെ പരസ്യങ്ങളും കാര്യങ്ങളും വളരെ കുറവാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു വേറൊരു പോസിറ്റീവ് സൈഡിലേക്ക് പോകുന്ന സമയം ഇതിൻ്റെ ഉള്ളിൽ മീഡിയ ടെക്കിൻ്റെ 1300 ഡയമൻസിറ്റി പ്രൊസറാണ്. 5G ഹാൻഡ്സെറ്റാണ്. 5G നമ്മുടെ നാട്ടിൽ എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് നെക്സ്റ്റ് ഇയറോട് കൂടിയിട്ട് എല്ലാ നാട്ടിലും നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലെ എല്ലായിടത്തും 5G വരുന്നതായിരിക്കും. ആ സമയത്ത് ഇതിന് ഓൾമോസ്റ്റ് എല്ലാ ബാൻഡുകളും സപ്പോർട്ടബിൾ ആണ്. അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡയമൻസിറ്റി 1300 പ്രൊസറാണ് ഇതിൽ ഇൻബിൽഡ് ആയിട്ടുള്ളത്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിലും എനിക്ക് വേറെ പ്രശ്നമൊന്നും പറയാം. വളരെ സ്മൂത്തായിട്ട് നമുക്ക് റണ്ണിങ് ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സ്പീഡ് കണ്ടതന്നെ ഇത്ര ഒരു ഹാങ്ങോ ഇത്ര ദിവസം യൂസ് ചെയ്തിട്ട് ഒരു ഹാങ്ങോ കാര്യങ്ങളോ ഇല്ല. വളരെ സ്മൂത്താണ്. പിന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഇതിൻ്റെ ക്യാമറ എടുത്തു പറയേണ്ടതാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഈ പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള Poco X4 യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ നത്തിങ് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്യാമറയെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്യാമറയാണ് നമുക്ക് ലഭിക്കുന്നത്. ബാക്ക് സൈഡിൽ നമുക്ക് 48 MP പിന്നെ ഒരു 8 MP 2 MP ക്യാമറയാണ് കിട്ടുന്നത്. ഈ MP കാര്യമില്ലാന്ന് നിങ്ങൾക്കറിയാം. 64 MP ഉണ്ടായാലും അതിൻ്റെ ഉള്ള ക്ലാരിറ്റി വളരെ മോശമാണ്. ബട്ട് ഇതിൽ നിന്ന് വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് വളരെ ക്രിസ്പി ആയിട്ടുള്ള ഫോട്ടോസും ഭയങ്കര പഞ്ചി ആയിട്ടുള്ള ഫോട്ടോസും. ഇതിലെ എനിക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ലഭിക്കുന്ന പോർട്രേറ്റ് ഫോട്ടോസാണ്. വളരെ ഒരു DSLRനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇഫക്റ്റ്, നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ഇമേജസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചാർജിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ബാറ്ററി തന്നെ 4000 mAh ആണ്. 4000 mAh ബാറ്ററിയുടെ ഒപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിൽ 80 W ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 35 മിനിറ്റ് കൊണ്ട് ഇത് ഫുൾ ചാർജ് ആവട്ടോ. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. 1 day യൂസേജിന് ഓക്കെയാണ്. നമ്മൾക്ക് പറയുന്ന മാതിരി ലോങ് 1 day മേലേക്ക് ഈ സ്മാർട്ട് ഫോണിൽ ചാർജ് നിൽക്കില്ല കേട്ടോ. അത് ഞാൻ നോക്കിയ ഒരു കാര്യമാണ്. പിന്നെ ഒരു വേറൊരു നെഗറ്റീവ് സെക്ഷനിലേക്ക് പോകുന്ന കാര്യമാണെങ്കിൽ നിങ്ങളൊരു വീഡിയോസൊക്കെ കൂടുതലായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്ത കാര്യം തന്നെ ഞാനിതിൽ കുറേ വീഡിയോസൊക്കെ എടുത്തു നോക്കി. ആ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഓവറായിട്ട് നമ്മൾ കൂടുതൽ എന്താ പറയുക FPSൽ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ബാക്ക് സൈഡിൽ നന്നായിട്ട് ഹീറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഗ്ലാസ് ബോഡി ആകുമ്പോൾ ഇത്രയും കൂടി വേഗത്തിൽ ഹീറ്റ് ജനറേറ്റ് ആകുന്നുണ്ട്. ഞാൻ പല അത് കഴിഞ്ഞ ശേഷം എനിക്ക് മാത്രമുള്ള പ്രശ്നമാണ് നോക്കിയ സമയത്ത് ഈ നോഡ് 2T കുറേ ഡിവൈസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ കംപ്ലൈൻ്റ് നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കുറേ നേരം നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ഫീൽ ചെയ്യുന്നുള്ള കാര്യം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു സെക്ഷനിലേക്ക് കിടക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ള റാമിനെ കുറിച്ച് നമ്മൾ 8GB 128 സ്റ്റോറേജ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിന് 128GB എനിക്ക് ഇനഫാണെന്ന് തോന്നുന്നു. 256 എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് എടുക്കാം, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കേട്ടോ. നമുക്ക് ഇതിനെ വേറൊരു സ്മാർട്ട് ഫോണായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ റിയൽമിയുടെ GT എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഉണ്ട്. പിന്നെ അതായത് നത്തിങ്ങിൻ്റെ സ്മാർട്ട് ഫോൺ Nothing 1 ഉണ്ട്. ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ക്യാമറ അത്യാവശ്യം നല്ല രീതിയിലുള്ള വീഡിയോ കൺസപ്ഷൻ, ഗെയിമിംഗ് എനിക്ക് അത്ര എഫിഷ്യൻ്റ് ആയിട്ട് തോന്നുന്നില്ല. ഈ പ്രൈസ് റേഞ്ചിനെ കമ്പയർ ചെയ്ത് തോന്നുന്നു നോക്കുകയാണ്.
മീഡിയടെക്കിന്റെ പ്രൊസസർ എന്ന് പറയുന്നത് നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള മീഡിയടെക്കിന്റെ ഡയമെൻസിറ്റി പ്രൊസസർ എന്ന് പറയുന്നത് ഭയങ്കര എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രൊസസറാണ്. ബട്ട് എനിക്കെന്തോ ഇത് ഗെയിം പബ്ജി കളിച്ച സമയത്ത് ഇത്രത്തോളം ചെറിയൊരു ലാഗ് ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊരു മീഡിയ കൺസെപ്ഷൻ ആൻഡ് വീഡിയോ ഫോട്ടോഗ്രാഫി അങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും പ്രിഫർ ചെയ്യാവുന്നതാണ്. വളരെ സ്മൂത്താണ്, ഓക്സിജൻ ഓയിസ് എന്തുകൊണ്ടും ഇപ്പോൾ ചെറുതായി വൺ ടച്ച് ഓയിസ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇവർ കുറേ കസ്റ്റമൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അത് നമുക്ക് അത്യാവശ്യമുള്ള ഒരു കസ്റ്റമൈസേഷൻ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ നമ്മുടെ ഓക്സിജൻ യു എ എന്ന് പറയുന്നത് എപ്പോഴും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു യു എ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബാറ്ററി ഒരു വൺ ഡേ യൂസേജ് ആണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ നമുക്കൊരു 35 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആകുമ്പോൾ നിങ്ങൾക്ക് അതൊരു പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ചാർജിങ്ങും നല്ല എഫിഷ്യൻ്റ് ആണ്. ചെറിയൊരു ഹീറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുക. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ സ്മൂത്തായിട്ട് റണ്ണായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സ്മാർട്ട് ഫോൺ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ വാങ്ങുകയാണെങ്കിൽ പ്രൊട്ടക്ഷൻ സ്കീം വാങ്ങാൻ മറക്കരുത് കേട്ടോ. എന്നാൽ ഗ്ലാസ് ബോഡിയാണ്, വീണ് കഴിഞ്ഞാൽ പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾ അതൊരു കവർ പ്രൊട്ടക്ഷനും കൂടി ഒരു ഒരു കൊല്ലത്തെയോ എടുക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ എത്രത്തോളം ഉള്ളോ, അപ്പോൾ 30,000 റേഞ്ച് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും വാങ്ങാവുന്ന ഒരു ഡിവൈസാണ് വൺ പ്ലസിൻ്റെ നോഡ് 2T. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.